അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അടിപൊളി ടിപ്സും കൂടി ഉണ്ട്. അതെല്ലാവർക്കും ആവശ്യമുള്ള ഒരു ടിപ്സാണ്. അത് എന്ത് ടിപ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോഴത്തേക്കും എളുപ്പം ഒരു സാരി കൊടുക്കണം. അതെങ്ങനെയാണ് സാരിയുടെ ഫ്ലീറ്റ് റെഡിയാക്കി വെക്കുന്നത് എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണം, കേട്ടോ. കമന്റ് ഒക്കെ ഇടണം. കമന്റ് ഇട്ടാലല്ലേ നമുക്ക് അത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്, കേട്ടോ. അപ്പൊ അതിനൊക്കെ കമന്റ് ഒക്കെ ഇടണം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു, ചപ്പാത്തി ഉണ്ടാക്കിയില്ല. മുട്ടക്കറിയും ചപ്പാത്തി. ഇപ്പൊ മുട്ടക്കറി ഉണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ ഇച്ചിരി താമസമല്ലേ. ഇപ്പൊ പിന്നെ കറി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. സബോളയും പിന്നെ എന്തോ ഗ്രീൻ പീസും ഒക്കെ കൂടി ഇട്ട് ഒരു മുട്ടക്കറി വെക്കാന്ന് വിചാരിച്ചു. ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലൊന്നും ഇടേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാകും. അപ്പൊ ഞാൻ അത് രണ്ടും കൂടെ ഒന്ന് ഇച്ചിരി എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയിട്ട് വഴണ്ടു വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് മുളക് പൊടി ഇട്ടു. കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തു, കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടൂല. ആ ടിപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ഇതിനകത്തോട്ട് മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടിയേ ഉള്ളൂ, പിന്നെ ഗരം മസാലപ്പൊടിയും അത്രേ ഉള്ളൂ, കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്ന എനിക്കറിയില്ല. അപ്പൊ ഇതാ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഞാനൊന്ന് ചെറുതായിട്ട് ഇത് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമ്മുടെ ഈ മുളകും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കും. നമ്മളിങ്ങനെ ഒന്ന് പതി ചെറുതായിട്ടൊന്ന് മുട്ട വരഞ്ഞു കൊടുത്താൽ അപ്പൊ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കാം. നേരം വെളുത്താ പിന്നെ ഇതൊക്കെയല്ലേ നമ്മുടെ പരിപാടികളല്ലേ. ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. മുട്ടക്കറിയൊക്കെ റെഡിയായി, കേട്ടോ. ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ മതി. അപ്പം ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ രാവിലെ കാട്ടി കൂട്ടണ്ടേ. അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ശകലം മത്തി ഇന്നലെ മേടിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ആയുള്ളൂ രാവിലത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും പണിയുടെ ഒരു നീണ്ട നേരം കിടക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും കാപ്പുടിയൊക്കെ കഴിഞ്ഞോ. ഞങ്ങളും ബാക്കി ചപ്പാത്തിയും കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ. അങ്ങനെ രാവിലെ കാപ്പുകൂടിയെല്ലാം കഴിഞ്ഞു, കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. നേരത്തെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഓടാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ തന്നെയല്ല, ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് ഞാൻ വിചാരിച്ചെന്നാ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. രാവിലെ ഭക്തി മാർഗത്തിലൂടെയൊക്കെ ആയിരുന്നു രാവിലെ. അല്ല, രാവിലെ അല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയില്ല. എന്തോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്ന് പോകാന്ന് വിചാരിച്ചിട്ട് രാവിലെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ. അമ്പലത്തിലെ വീഡിയോ ഒന്നും പിടിച്ചില്ല. എപ്പോഴും നിങ്ങളെ കാണിക്കുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് പിടിച്ചില്ല. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോൺ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല, കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോ ഒക്കെ പിടിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ, അല്ലെങ്കിൽ ഫോൺ കൊണ്ടുപോകത്തേ ഇല്ല. അവിടെയെങ്കിലും നമുക്കൊരു മനസ്സമാധാനം വേണ്ടേ? അപ്പൊ ഇവിടെ ഫോൺ ഇട്ടിട്ട് പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചാലും നമുക്കൊന്നുമില്ല, പറഞ്ഞാലും ഒന്നുമില്ലല്ലേ. നമ്മളെ അമ്പലത്തിലും അമ്പലത്തിലായാലും പള്ളിയിലായാലും ഒക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഇതിനിടയ്ക്ക് ഫോൺ അല്ലേ ഞാൻ കൊണ്ടുപോകാറേ ഇല്ല, കേട്ടോ, അമ്പലത്തിൽ പോകുമ്പോൾ. പിന്നെ ദൂരെയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. പഴുവീട് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സാധാരണ കൊണ്ടുപോകാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ മാത്രം കൊണ്ടുപോകും. പിന്നെ ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും, കേട്ടോ. കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അവിടുത്തെ വീഡിയോ എല്ലാം പിടിച്ച് എല്ലാവരെയും കാണിക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ ആരെങ്കിലും ഇത്രയും ദൂരെയൊക്കെ പോയിട്ട് ഇതാകുമ്പോഴത്തേക്ക് ഒരു എനിക്കൊരു 5 മിനിറ്റേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകാൻ. അപ്പം പിന്നെ ഫോൺ കൊണ്ടുപോയില്ലെന്നും പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്, അല്ലേ. ആ, അപ്പം അതൊക്കെ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതൊന്നും അല്ലല്ലോ. നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നമുക്ക് ഞം ഞം കഴിക്കണ്ടേ, അതിനുള്ള പരിപാടിയിലേക്ക് നമുക്ക് പോകാം. എന്നാ ഒരു ദിവസം പോലും ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ. എനിക്കാണെങ്കിൽ ആ ഇന്നലെ വെച്ച് സാമ്പാറിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്, കേട്ടോ. അതേ ഉള്ളൂ ഇരിക്കുന്നതെന്ന് പറയാൻ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നലെ വാങ്ങിച്ച് മത്തി വറുത്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ശകലം മത്തി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മത്തിയേ ഉള്ളൂ, കേട്ടോ. അതൊക്കെ അതെ കണ്ടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ വിചാരിച്ച് ഇന്ന് ഇപ്പം ഇച്ചിരി തേങ്ങയൊന്ന് ചെറുതായിട്ട് വറുത്തരച്ചിട്ട് മാങ്ങയിട്ട് വയ്ക്കാമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിൽ കൂടിയാണ് ഞാൻ ഇന്ന്, കേട്ടോ.
പിന്നെ ഞാൻ ഒരു പാവയ്ക്ക ഇട്ട പാവയ്ക്ക വാങ്ങിച്ചാ പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അതരിഞ്ഞ് സ്റ്റൗവിലേക്ക് വെച്ചു. അപ്പം മാങ്ങ ദാഹ്യച്ചേട്ടൻ പറിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. ഇതിപ്പം കിളിച്ചുണ്ടൻ മാങ്ങയല്ല, ഇത് നമ്മുടെ നാടൻ മാങ്ങയാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മുന്തിര കേട്ടോ. ഇത് പഴുത്ത് വീഴും. പക്ഷെ ഞാൻ ഓർക്കുന്ന ഇതിന് നല്ല പുളിയാണ് കേട്ടോ. കിളിച്ചുണ്ടൻ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്, പുളി ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കത് മാവേ കിടക്കുന്ന കണ്ടിട്ട് കിളിച്ചുണ്ടൻ മാങ്ങയില്ലേ പറിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ നല്ല ഭംഗിയല്ലേ കിടക്കുന്ന കാണാനായിട്ട്. അപ്പം ഞാനപ്പോൾ പറഞ്ഞു ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഇതാ ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മീനിനകത്ത് ഇടാനായിട്ട് എടുക്കാം. ഇത് മീനിനകത്ത് ഇടാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പൂള് മതിയെന്ന് തോന്നുന്നു. കാര്യം മത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നാല് മത്തിയെ ഞാൻ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചിരിക്കുവാണ്. ചനച്ചിട്ടുണ്ട്, നല്ല ഇതിന് പുളിയുണ്ട്, നാടനല്ലേ. നോക്കട്ടെ, അയ്യോ പുളിയാക്കാൻ നല്ല പുളി. അതിപ്പം പുളി കണ്ട് നമുക്ക് തോന്നും ഇത് തന്നെ കൂടുതലാണോന്ന് തോന്നിപ്പോ. ഇതുപോലെ പുളിയുണ്ട്, ചനച്ചിരിക്കുന്നൊന്ന് കണക്കാക്കണ്ട. പക്ഷെ ഇതുണ്ടല്ലോ, പഴുത്ത് കഴിഞ്ഞ മട്ടിപ്പൊളി മധുരോവ. ഇപ്പൊ തൽക്കാലം ഇത് മതി, നമുക്ക് പിന്നെ ഇട്ട് നോക്കിയിട്ടേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെ. കൂടിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ മീൻകറി എല്ലാവർക്കും അറിയായിരിക്കും, നേരത്തെ എങ്ങാണ്ട് ഞാൻ ഈ മീൻകറി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും അല്ല, കുറേ നാളായി. അപ്പം നമ്മുടെ പുതിയ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മീൻകറി. എങ്കിലും ഞാൻ വെക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരിക. കഴിഞ്ഞ ദിവസം വട്ടമത്തി മാങ്ങ ഇട്ടിട്ട് പച്ചത്തേങ്ങ അരച്ചു വെച്ചു. പച്ചത്തേങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, വറക്കാത്ത തേങ്ങയാണ് പച്ചത്തേങ്ങ. ഇവിടെയൊക്കെ തേങ്ങ അരച്ചു വെക്കുക, പച്ചത്തേങ്ങ അരച്ചു വെക്കുക എന്നൊക്കെ പറയും. രവിച്ചാട്ടം പറയുന്ന മഞ്ഞക്കറിയും ബ്രൗൺ കളറിലെ കറിയെന്നാണ് പറയുന്നത്. പറയാതെ എന്തുവാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു ശാഖലം തേങ്ങ എടുത്തിട്ടുള്ളത്, എത്ര തേങ്ങ മതി, കാരണം മധ്യാകപ്പാടെ വെള്ളിലെണ്ണാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു. രാവിലെ മീൻകാരി വന്നായിരുന്നേ, എന്നാ ചെമ്മീൻ ഉണ്ടായിരുന്നു, എന്നാ ചൂടൻ ഉണ്ടായിരുന്നു. മറ്റേ ഈ ചൂടൻ വെള്ളയുണ്ട്, ഒരുമാതിരി ചുമപ്പ് കളറിലേ ഉള്ളു. പക്ഷെ എനിക്ക് വെള്ള ഇഷ്ടം, ഞാൻ വെള്ളയെ മേടിക്കുന്ന കേട്ടോ. എനിക്ക് ചുമപ്പ് കളറിനോട് വേണ്ടി താല്പര്യമില്ല. അപ്പം ചൂടൻ ഉണ്ടായിരുന്നു, അയില എല്ലാം ഉണ്ടായിരുന്നു ഇന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇന്ന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ രാവിലെ ഇവിടെ ഒരു അഞ്ചാറ് മീൻകാരൻ വരും കേട്ടോ. അഞ്ചാറ് മീൻകാരൻ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ മേടിക്കുന്നത്. എനിക്കൊരു മീൻകാരനുണ്ട്, പുള്ളിക്കാരൻ വരുന്ന 9:30, 10:00 വന്നിരിക്കും. ഞാൻ പുള്ളിയോടെ വാങ്ങിക്കാറുണ്ടോ. പക്ഷെ പുള്ളിയുടെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീനാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരോട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം, എൻ്റെ ദൈവമേ ഒരു ദിവസം എനിക്ക് അബദ്ധം പറ്റി. ഇതുപോലെ അന്ന് ഈ പുള്ളിക്കാരനെ നോക്കിയിരുന്നിട്ട് കണ്ടില്ല കേട്ടോ, മീനൊന്നും വന്നില്ല. ഇപ്പം ഞാനൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മീൻകാരൻ വരും, പുള്ളിക്കാരൻ വന്നു. വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ അന്ന് ഇതുപോലെ എന്തോ മത്തിയായിരുന്നേ, മത്തി ഞാൻ വാങ്ങിച്ചു. എൻ്റെ പൊന്നച്ചോ മത്തി എന്ന് പറഞ്ഞ എന്തോ മത്തി വെറുത്തു പോകുന്നൊരു ചോബയും ഒരു വല്ലാത്ത ഇതും എനിക്കറിയത്തില്ല എന്തുവാന്നൊക്കെ, ഇത് പറയാൻ അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കത് വെട്ടിയപ്പോഴേ, നമുക്ക് ഈ വെട്ടുമ്പോഴേ ഏകദേശം പിടി കിട്ടും. വെട്ടിയപ്പോഴേ പിടി, പിന്നെ ഞാൻ ഓർത്തു ഓ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും എന്നും വെച്ചിട്ട് ഞാൻ വെട്ടി. നമ്മുടെ ചെണ്ണയും പോയി, തേങ്ങയും പോയി, സർവ്വസാധനങ്ങളും പോയി, കൂട്ടാൻ പറ്റിയോ അതും ഇല്ല. എന്തോ വല്ലാത്ത ചൊവയൊക്കെ ഞാൻ അത് പാടി എടുത്തിട്ട് ഉച്ചക്കിട്ടു. അതിൽ പിന്നെ ഞാനുണ്ടല്ലോ, ഉച്ചയ്ക്ക് വരുന്ന മീൻകാരോട് മീൻ വാങ്ങിക്കത്തേയില്ല. രാവിലെ എനിക്ക് കൊണ്ട് തരാങ്ങേര് നല്ല നല്ല അട്ടിപ്പൊളി മീനാണ് കേട്ടോ, നല്ല പച്ച മീനാണ്. അമ്മ ഇവിടെ നിന്നപ്പോൾ അമ്മ പറയുമായിരുന്നു, അയ്യോ ഇവിടുത്തെ മീൻ എന്ത് സ്വാദാ എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. നല്ല സ്വാദാണ്, തമാശ പറഞ്ഞായിരുന്നു നല്ല സ്വാദാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ആ പൊടിമീൻ്റെ കാര്യം, ആ പൊടിമീൻ വെച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാവോ, ആ പൊടിമീൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചീഞ്ഞ മീൻ നമുക്ക് അല്ലേ. ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഉച്ചയ്ക്ക് വരുന്നവരോട് ഞാൻ വാങ്ങിക്കത്തില്ല. കാരണം എനിക്ക് ഒന്ന് രാവിലെ എല്ലാം അവിടെ ഇവിടെയൊക്കെ കൊണ്ടു നടന്നിട്ട് ചിലവാകാതെ വരുന്ന മീനാണ് തോന്നി ഇങ്ങോട്ട് കയറി കൊണ്ടുവരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ മീൻകാരോട് വാങ്ങിക്കാറില്ല, നമ്മുടെ പതിവുകാരുണ്ട് അവരോടെ വാങ്ങിക്കാറുള്ളൂ. ഇനിയിപ്പം ഞാൻ വാങ്ങിച്ചില്ല. ഇനിയിപ്പം മീൻ ഇരിക്കുമ്പോൾ അങ്ങനെ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അല്ലേ. എല്ലാവർക്കും കറണ്ട് ചാർജ് വന്നോ, ഞങ്ങൾക്കും വന്ന കറണ്ട് ചാർജ്. ഞങ്ങൾക്ക് ഈ മാസമാണ് കറണ്ട് ചാർജ് വരുന്നത്.
എന്റെ ദൈവമേ, കറണ്ട് ചാർജ് ഒരു വല്ലാത്ത കറണ്ട് ചാർജ് ആയിപ്പോയി. ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ കറണ്ട് ചാർജ് വന്നിട്ടില്ല കേട്ടോ, സത്യമാണ്. ഞാൻ ഇപ്പം പക്ഷെ ചൂടായതുകൊണ്ട് എല്ലായിടത്തും പൊതുവേ കറണ്ട് ചാർജ് കൂടും അല്ലേ, നമുക്ക് മാത്രമല്ല പക്ഷെ എനിക്കും നല്ല കറണ്ട് ചാർജ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്നിട്ട് എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അനിയത്തിയോട് ചെടി എത്രയുണ്ടെന്ന് വെച്ചപ്പോൾ അവള് വന്ന് എടി വന്നില്ല തരാറാകുന്നേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് വന്ന കറണ്ട് ചാർജ് 4088 രൂപയാണ് എൻ്റെ കറണ്ട് ചാർജ്. അതിസാമർത്ഥി അല്ലേ. പക്ഷെ അത് എന്നാ വെച്ചാൽ ചൂടായതുകൊണ്ടാട്ടോ. പക്ഷെ ചൂടായപ്പം നമ്മൾ അങ്ങനെ കറണ്ട് ചാർജ് ശ്രദ്ധിക്കത്തില്ല. അപ്പം അങ്ങനെ വന്ന തകരാറാണ് ഈ സംഭവിച്ചിരിക്കുന്ന മുഴുവൻ. എല്ലാവരും വിചാരിക്കും രണ്ടുപേരല്ലേ ഉള്ളതെന്ന്. പക്ഷെ എനിക്ക് പറ്റത്തില്ല, എനിക്കെന്നല്ല ആർക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് സഹിക്കാൻ പറ്റാത്തപ്പോൾ കൂട്ട് എന്ത് ചെയ്യുന്നറിയാം, നേരത്തെ രാത്രിയിലൊക്കെ ഞങ്ങൾ എ സി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഓഫ് ചെയ്യത്തേ ഇല്ല. നേരം വെളുത്ത് എഴുന്നേക്കുമ്പോൾ ചേട്ടൻ നടക്കാൻ 6 മണിയാകുമ്പോൾ എഴുന്നേക്കുമ്പോഴാണ് ഈ എ സി ഓഫ് ചെയ്യുന്നത്. അത് ഒരു പക്ഷേ ഉണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കിടക്കുമ്പോഴും എ സി ഇട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ, അഹങ്കാരത്തിൻ്റെ കൂടുതലൊന്നും അല്ല കേട്ടോ. ശരിക്കും അടുത്തതിലൊക്കെ ഭയങ്കര ചൂട്, എന്നിട്ട് ഈ നീറിനീറി ഇങ്ങനെ വല്ലാത്ത ചൊറിച്ചിലുമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കഴുത്തലൊക്കെ ഇങ്ങനെ ഓയിൽമെന്റ് ഇട്ടിരിക്കുക ഈ ചൊറിച്ചിൽ, അതുപോലെ എനിക്ക് സഹിക്കാമല്ലേ. അപ്പൊ നമ്മൾ എന്നാ വിചാരിക്കുന്നത്, ഇച്ചിരി ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടാണ് അത് ഉപയോഗിച്ചത്. അത് അതിൻ്റെ അങ്ങേപ്പറായി. അപ്പൊ ഉച്ചയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാം. വൈകിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് മേലെല്ലാം കഴുകിയിട്ട് ഇറക്കാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴും കയറിയാൽ മുറി കുത്തിയിരുന്നിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ കറണ്ട് ചാർജ് കൂടാതിരിക്കും. നമ്മൾ ഉപയോഗിച്ചിട്ടല്ലേ കറണ്ട് ചാർജ് കൂടുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു, രാത്രി മാത്രം എ സി ഇടുന്നുള്ളൂ. എ സി ഇടുന്നില്ല, ഭയങ്കര കറണ്ട് ചാർജ്. അല്ലെ പിന്നെ സോളാർ വെക്കണം. ഞങ്ങൾക്ക് സോളാറൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സോളാറുള്ളവരൊക്കെ ഇഷ്ടമാതിരി ആൾക്കാർ കാണും, ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പൊ ഈ പറയുന്നതിനിടയ്ക്ക് നമ്മുടെ തേങ്ങ മൂത്തു. അപ്പം തേങ്ങ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു ശർക്കരം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞങ്ങളുടെ അമ്മയുടെ സ്റ്റൈല് മീൻകറി കേട്ടോ. ഞങ്ങളുടെ അമ്മ എപ്പോഴും വെക്കുവാൻ നല്ല ടേസ്റ്റ് എങ്ങനെ വെക്കുന്നത്, എനിക്ക് ഇഷ്ടം എങ്ങനെ വെക്കുന്നത്. ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒന്നും അളവ് ഞാൻ പറയുന്നില്ല. കാര്യം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചെടുക്കുക. അപ്പം നമ്മൾ എത്രയാണോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചല്ലേ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം തേങ്ങയും മല്ലിപ്പൊടിയും മുളകും ഞാൻ തേങ്ങ മൂത്ത് കഴിഞ്ഞതിന് ശേഷമായിട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തത്. അപ്പം ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകണ്ടല്ലോ എന്നോ, കരിഞ്ഞു പോകത്തില്ലെന്ന് തോന്നി, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഞാൻ പക്ഷെ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പം തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മൂക്കണ്ട കേട്ടോ, നല്ല ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് തീയലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്ക് അത് വേണ്ട. നമുക്ക് ഒരുവിധം ഞാൻ കാണിച്ചായിരുന്നല്ലോ തേങ്ങ, അപ്പൊ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ മതി. ഇപ്പൊ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 2 കഷ്ണം ചുമന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. 2 മോ 3 കഷ്ണം ചേർത്ത് കൊടുക്കാം. അങ്ങോട്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി കുറഞ്ഞെന്നും പറഞ്ഞു ഇച്ചിരി കൂടിയെന്നും പറഞ്ഞിട്ടുന്നു, ഒരു കുഴപ്പവുമില്ല. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് ഇപ്പൊ നമ്മുടെ മെഴുക്കോരട്ടിയൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയി കേട്ടോ. നമ്മുടെ ഈ മെഴുക്കോരട്ടിക്കകത്ത് ഒരു കുഞ്ഞി കള്ളപ്പണി കാണിച്ചായിരുന്നു കേട്ടോ. അതെല്ലാരും കാണിക്കുന്ന കള്ളപ്പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ കാണിക്കാറുണ്ട് ആ കള്ളപ്പണി എന്താന്ന് വെച്ചു കഴിഞ്ഞാല്. ഇപ്പൊ ഇന്നലത്തെ ഒരു പയറുമെഴുക്കോരട്ടി ആയിരുന്നല്ലോ ഇന്നലെ. അപ്പൊ പയറുമെഴുക്കോരട്ടിയുടെ ഒരു ശക്കലം ഇത്ര മിച്ചം ഉണ്ടായിരുന്നു, കളയാൻ പറ്റത്തില്ല. അത് മാത്രമായിട്ടിരുന്ന് കഴിഞ്ഞാൽ കൂട്ടത്തും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പാവയ്ക്കായിക്കത്തോട്ട് ഇറങ്ങിയിട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാല് അറിയത്തേ ഇല്ല ഇപ്പം വെച്ച മെഴുക്കുരട്ടി. അത്ര ഉള്ള കാര്യം, പിന്നെ നമുക്കൊന്നും കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്ത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഇതല്ല അല്ലെ. അപ്പൊ നമുക്ക് കളയാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ചെന്ന് ഇതുപോലെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടണം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ഇടാത്തേ എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും തോന്നുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മീൻകറിയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ദാ ഈ തേങ്ങ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ മാങ്ങയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. ആകെ ശകലം മത്തി ഉള്ളായിരുന്നല്ലോ, അത് ഇങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഒത്തിരി നാളായേ.
അപ്പൊ ഞാൻ ഓർത്തു ഇങ്ങനെ വെക്കാം. നല്ല ടേസ്റ്റും ആണ്. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്ക് കരിയാപ്പില ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം. കുറച്ച് വെള്ളം എടുത്തോണ്ട് ഈ ജാറൊന്നെ കഴുകി ഒഴിച്ചു കൊടുക്കണ്ടേ. അതുമായി സ്റ്റവും കൂടെ കത്തിക്കും. സ്റ്റൗവിലൊക്കെ എനിക്ക് വീഴുന്ന ദേഷ്യം. നമ്മൾ ഉപ്പൊക്കെ എടുത്ത് എന്തെടുത്താലും സ്റ്റൗവിന്റെ പുറത്തോട്ട് വീഴും. എനിക്കത് തുടച്ചിട്ട് പിന്നെ വെച്ചിട്ടെങ്കിൽ സമാധാനമാകത്തില്ല. അതാ തുടച്ചിട്ട് വെക്കുന്നത്. ഇനിയിപ്പം ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയുടെ കാര്യമൊക്കെ ശരിയായി. എന്നിട്ട് ഇന്ന് നേരത്തെ കേട്ടോ, ഇപ്പം മണി എത്രയാണെന്നറിയോ, 10:25 ആയതേ ഉള്ളൂ. അതിനു മുന്നേ നമ്മുടെ കറിയൊക്കെ അടുപ്പിലായി. ആകെ മീൻകറിയും വെച്ചു, പാവയ്ക്ക് മെഴുക്കുപുരട്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്, തൈരുണ്ട്, അച്ചാറുണ്ട്. ഇതൊക്കെ തന്നെ ധാരാളം. അപ്പം പപ്പടം കാച്ചിയത് ഇന്നലെ ഞാൻ പപ്പടം കാച്ചിയായിരുന്നു. അപ്പം ഒരു പപ്പടമല്ലേ കാഴ്ചയുള്ളായിരുന്നു. അപ്പം ബാക്കി അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. അപ്പം മീൻ തിളക്കട്ടെ. നമ്മുടെ മീനൊക്കെ തിളച്ചു എന്ന് തോന്നുന്നു, നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഉപ്പും പുളിയും ഒക്കെ നോക്കാം, കൊണ്ടോന്ന് നോക്കാം. ഇനി മാങ്ങ വേണോ എന്തോ. ഇനി മാങ്ങയൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു, മടിയായി എടുക്കാം. നോക്കട്ടെ, മതി. നമ്മൾ ആ ഒരു പൂള് മാങ്ങിയിട്ടില്ലേ, ആ ഒരു പൂള് മാങ്ങ ധാരാളം മതിയായിരുന്നു. അപ്പൊ നല്ല നല്ല ആവശ്യത്തിന് പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി മീൻകറി. കുറെ നാളായി ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് മീൻകറി വെച്ചിട്ട് കേട്ടോ. തേങ്ങ വറുത്തരച്ച് മീൻകറി വെക്കാൻ അറിയാൻ വയ്യാത്തവരെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ, എനിക്ക് കമന്റ് ഇടണം എങ്ങനെയുണ്ടായിരുന്നു മീൻകറി കേട്ടോ. കമന്റ് ഇടണേ. ഇപ്പൊ അടിപൊളി മീൻകറിയാണ്. അപ്പൊ ഇതൊന്നും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് പറ്റിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറെ ചാറായിട്ട് കിടക്കും. അപ്പൊ നമുക്ക് ചാറിന്റെ വലിയ ആവശ്യമില്ല, കാരണം നമ്മുടെ ഇന്നലത്തെ ഉറങ്ങിയ സാമ്പാറിന്റെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ ചാറിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പൊ ഇന്ന് എന്റെ പണിയെല്ലാം, മണി 10:30 ഉള്ളൂ, 10:40 കേട്ടോ, 10:40 ഉള്ളൂ, പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ കുറെ നേരം പോയി റെസ്റ്റ് എടുക്കാൻ പോവാം കേട്ടോ. നമ്മുടെ വാഴയ്ക്ക് മെഴുക്കുപുരട്ടി റെഡിയായി, അതിനെ വേറൊരു പാത്രത്തിലോട്ട് കോരിയും വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. എല്ലാ അടുക്കള എല്ലാം ഞാൻ ക്ലീൻ ചെയ്തു, എല്ലാ പണിയും കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം, നേരത്തെ ചോറും കറിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. അപ്പോളേ ഈ പട്ട് സാരി നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് സാരി കൊടുക്കണം. അപ്പൊ ഞാൻ ഉടുക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ രണ്ട് രീതിയിൽ ഉടുക്കും. ഇപ്പൊ എന്തായാലും ഇന്ന് ഒരു രീതി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാണിച്ചു തരാം. പറ്റുമെങ്കിൽ രണ്ട് രീതിയും കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഒരു രീതി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ ഉടുക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടുത്തിട്ട് പോകാൻ പറ്റും. ഇപ്പൊ പട്ട് സാരി ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര പാടായിരിക്കും ഉടുക്കാനായിട്ട്. പക്ഷെ എനിക്ക് സാരി ഉടുത്ത് 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 എനിക്കിപ്പോ ഏത് സാരി ആയാലും നന്നായിട്ട് തന്നെ ഉടുക്കാൻ പറ്റി. എന്നെക്കാട്ടും നന്നായിട്ട് ഉടുക്കാനൊക്കെ അറിയാവുന്നവർ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ ഉടുക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പട്ട് സാരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഉടുക്കാൻ ചിലവർക്കൊന്നും അറിയത്തേയില്ല, അറിയാൻ വയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, അറിയാവുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഫ്ലീറ്റ് എടുത്ത് കാണിക്കാം ഞാൻ നോട്ടിടുന്നു. അപ്പൊ ആദ്യം നമ്മള് സാരിയുടെ മുണ്ടാണി എടുക്കുക കേട്ടോ. സാരിയുടെ മുണ്ടാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല. എടുത്തിട്ട് നമ്മള് കുറച്ച് നല്ല വലിയ മേശയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇതിപ്പോ പെട്ടെന്ന് തേച്ചെടുത്തിട്ട് ഞാൻ പോവും കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം മുണ്ടാണി ഇടുക, ഇങ്ങനെ നല്ലതായിട്ട് വർത്തിയിടുക കേട്ടോ. പിന്നെ ഒരു കാര്യം, ചിലവര് ഈ ബോർഡറിന്റെ വീതി വെച്ചാണ് മടക്കുന്നത്. പക്ഷെ ഞാന് ഇത്തിരി വീതി അങ്ങോട്ട് കൂട്ടി മടക്കും. കാരണം നമ്മൾ വണ്ണം ഉള്ളവർക്ക് തീരെ വീതി കുറഞ്ഞ ഫ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഒരു കാര്യം, സാരിയുടെ ബോർഡറിന് വീതി കൂടുതലുണ്ടെങ്കിൽ ആ ബോർഡറിന്റെ വീതി വെച്ച് തന്നെ മടക്കി എടുത്താൽ മതിയാകും. ഇതിന് ഈ സാരിക്ക് ബോർഡറിന് വീതി ഉണ്ട്. അപ്പൊ ഞാന് ഈ വീതിയിലാണ് മടക്കി എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പം സാമുണ്ട്. അപ്പൊ സാരി നമ്മൾ ഇതാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ നല്ല വശം അകത്ത് കമത്തിയിടുക, ചീത്ത വശമാണ് ഈ മേളില് കേട്ടാ. സാരിയുടെ ചീത്ത വശമാണ് മേളി വന്നിരിക്കുന്നത്, താഴത്തെ വശമാണ് നല്ല വശം. അപ്പൊ നമ്മള് ഈ സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടാ.
ഇതുമാതിരി ചെറുതായിട്ട് മടക്കി കൊടുക്കുക. മണ്ണുള്ളവർ അതനുസരിച്ച് മടക്കുക കേട്ടോ. എനിക്കും മണ്ണുണ്ട്, അപ്പൊ ഞാൻ അതനുസരിച്ച് മടക്കി കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ തീരെ വീതി കുറഞ്ഞ ഫ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാകും കേട്ടോ. അതുകൊണ്ട് അതനുസരിച്ച് വേണം ഫ്ലീറ്റ് മടക്കാനായിട്ട്. പക്ഷെ നന്നായിട്ട് കിട്ടുന്ന ഫ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പം വീതി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഈ വീതി തന്നെ നമുക്ക് പറ്റുന്ന വീതി തന്നെ കിട്ടും. ഇത് കാണുമ്പോൾ തോന്നുന്നതാണ്. ഇത് അടുക്കി എടുക്കുമ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ മടക്കി കണ്ട. ഇനി ഇപ്പൊ ഇതിനെ നമ്മള് തേപ്പൊട്ടി കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഈ മടക്ക് നമുക്ക് കിട്ടണം. അതുമാതിരി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. തേപ്പൊട്ടി ഒന്ന് ഓൺ ചെയ്യട്ടെ കേട്ടാ. എല്ലാരും ഇത് ഈ രീതിയിൽ ഉടുത്തിട്ട് എന്റെ അടുത്ത് പറയണം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു സാരി ഉടുത്തതെന്നൊക്കെ എല്ലാരും പറയണം. അതാ ഇതുമാതിരി എന്നിട്ട് നമ്മൾ നല്ല പ്രസ് ചെയ്ത് തേക്കണം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മടക്ക് നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പൊ കുറച്ച് ഭാഗം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ ചെയ്യും. ഇപ്പൊ ഈ മേശ കിടക്കുന്ന ഭാഗം നമുക്ക് മടക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇതുമാതിരി നന്നായിട്ട് പ്രസ് ചെയ്യണം കണ്ടല്ലോ. ഇതേപ്പറ്റി നമുക്ക് ഓഫ് ചെയ്യാം. ഒന്നാമത് തണ്ടയറച്ച് കൂടുതല. ഇനി ഇപ്പൊ നമ്മൾ ഈ അറ്റത്തുനിന്ന് ദാ ഇങ്ങനെ മടക്കി കൊണ്ടുവരിക. ഈ അറ്റത്തുനിന്ന് മടക്കി കൊണ്ടുവരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പറെ പകുതി മടക്കി വെച്ച ഈ ബോർഡറിലോട്ട് ഒരിക്കലും കയറരുത്. ഇതിന്റെ സമത്തിന് ദാ ഇതുപോലെ മടക്കി വെക്കുക. മനസ്സിലായല്ലോ ഇത്ര എല്ലാവർക്കും. ഇതുമാതിരി ഇങ്ങോട്ട് കയറരുത്, ഇവിടം വരെ മാത്രമേ മടക്കാവുള്ളൂ. വീണ്ടും നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് മടക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഓരോ ഫ്ലീറ്റ് ആയിട്ട് എടുത്ത് തേക്കുകയും ചെയ്യാം. ഞാനിപ്പോ എളുപ്പത്തിന് അങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ഒന്നിച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിനെ മടക്കിയിട്ട് അവിടം വരെ പോകരുത്. ആദ്യം മടക്കിയിടം വരെ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും മനസ്സിലായെങ്കിൽ നമുക്ക് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതിന്റെ പുറത്തുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കാം. കുഴപ്പമില്ല, അങ്ങനെ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്തില്ലേലും കുഴപ്പമില്ല. ഒന്നിച്ച് മടക്കി കഴിഞ്ഞിട്ട് തേച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മടക്കുക കണ്ട. ഇപ്പം ഇത്രയും മടക്കായി കണ്ട. ഇനി ഇപ്പൊ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ മടക്ക് വേണം. അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ മടക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. തേപ്പൊട്ടി ഓഫ് ഓൺ ചെയ്. നല്ല നന്നായിട്ട് ശക്തിയായിട്ട്. പക്ഷെ കൂടുതൽ ചൂടിട്ടങ്ങ് തേച്ചിട്ട് ആ അജിത ചേച്ചി പറഞ്ഞിട്ട് സാരി ഉരുകിപ്പോയെന്നൊന്നും ആരും എന്നോട് കംപ്ലൈന്റ് പറഞ്ഞേക്കരുത്. ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നമുക്കിത് അറിയാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ ചൂടിട്ടൊന്നും കരിച്ചു കളഞ്ഞേക്കരുത്. പട്ടുസാരിയൊക്കെ 5000 6000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച പട്ടുസാരി കരിച്ചു കളഞ്ഞിട്ട് ചേട്ടനൊക്കെ അടിച്ച് പൊട്ടിക്കണ്ടു പറയാം. അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലെ അവർക്ക് യാതൊരു പണിയില്ലാതെ ഇരിക്കുവാണ്. അതുകൊണ്ടാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. അതുകൊണ്ട് എല്ലാരും സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. പിന്നെയും വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മടക്കും കൂടെ കൊടുക്കാം. പക്ഷെ കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ കൂടുതൽ ഒരു ഇതിലേക്ക് പോകും, തീരെ വീതി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ എന്നിട്ട് നമ്മള് സാരി ഇങ്ങനെ നിവർത്തും കേട്ടോ. സാരി നിവർത്ത് കഴിയുമ്പം ഈ മടക്കിയ ഫ്ലീറ്റ് എല്ലാം കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ഈ മടക്ക് നിവർക്കണ്ട കേട്ടോ. എന്നിട്ട് സാരി നമ്മള് നല്ല വശത്തോട്ട് ദാ ഇങ്ങനെ ഇടുക കേട്ടോ. എന്നിട്ട് നമ്മള് ഈ മടക്ക് വെച്ച് ഫ്ലീറ്റ് ദാ ഇങ്ങനെ എടുക്കുക കണ്ട. ഈ മടക്ക് ഒരു പാടും ഇല്ല. ആർക്കു വേണേലും സാരി കൊടുക്കാം. ഒത്തിരി ഫ്ലീറ്റ് വേണ്ടവർ ഒത്തിരി ഫ്ലീറ്റ് മടക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതനുസരിച്ച് മടക്കി എടുക്കുക കണ്ട. എന്നിട്ട് നമുക്കിനി ഈ തേപ്പൊട്ടി വെച്ച് ഒന്നും കൂടെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുക്കി എടുക്കണം നന്നായിട്ട് കേട്ടോ. ചുമ്മാതെ എടുക്കരുത്, നല്ല ഭംഗിയായിട്ട് ഭംഗിയിൽ തന്നെ അടുക്കി എടുക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു പിന്നും ഇങ്ങോട്ട് കുത്തി കൊടുക്കും. ഇതെപ്പോഴും നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ തലേ ദിവസം ഇതൊക്കെ ചെയ്ത് വെക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോ ഇവിടെ ഒരു സെറ്റി പെൻ അങ്ങ് കുത്തും. ഇപ്പോഴത്തെ സെറ്റിപ്പനൊന്നും ഒരു മൂർച്ചയില്ല, മനയില്ല, ഒന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് നന്നായിട്ടങ്ങ് പ്രസ് ചെയ്ത് തേക്കും. കണ്ടാ ഇത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇങ്ങനെ മേശയിലിട്ട് നമ്മളിപ്പോ ഇനി അവിടെ പിന്നു കുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്തരുടെ രീതിയിലനുസരിച്ച് മടക്കുക, ഞാനത് പറയുന്നില്ല. വണ്ണം ഉള്ളവർ അതനുസരിച്ച് ചെയ്യുക, വണ്ണം ഇല്ലാത്തവർ അതനുസരിച്ച് ചെയ്യുക കേട്ടാ. അപ്പം ഓരോരുത്തരിപ്പം കമന്റ് വരും,
അപ്പൊ വണ്ണം ഉള്ളവർ എന്ത് ചെയ്യും, വണ്ണം ഉള്ളവർ തീരെ കുറച്ച് ഫ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് ഞാനപ്പൊ കാണിച്ചു തരാം. എങ്ങനെയാണെന്ന് അവിടെ നിന്ന് ഒരു മിനിറ്റ് ഇതൊന്ന് തേച്ചെടുക്കട്ടെ. നല്ല രീതി ഞാൻ കൊടുക്കുന്ന രീതി കേട്ടോ ഇത്. ഞാൻ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒപ്പിക്കും. പണ്ട് ഞാനേ ഞങ്ങള് കൊച്ചായിരുന്നപ്പോൾ ഇതുപോലെ അമ്മ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് സാരി ഊരി ഇടുവായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ എന്റെ ഭയങ്കര ക്രേസായിരുന്നു ഈ സാരി എടുത്ത് ഉടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതുപോലെ ചെറുതിലെ തൊട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ ചുമ്മാതെ അമ്മ വല്ലയിടത്തും പോയി കൊണ്ടിടുന്ന സാരി കൊടുത്ത് പഠിച്ച് 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 എനിക്കിപ്പം ഒരുവിധം നന്നായിട്ട് എനിക്ക് സാരി കൊടുക്കാൻ അറിയാം കേട്ടോ. ഈ ഫ്ലീറ്റ് നമ്മൾ തേക്കുമ്പോൾ ശ്രദ്ധിച്ച് തേക്കണം, അകത്തെ ഫ്ലീറ്റ് ഇങ്ങോട്ട് വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുമാതിരി തേപ്പ് തേച്ചിട്ട് ആരും പോകരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്ലീറ്റ് ഇത് എത്ര തുമ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വരെ ഇതുപോലെ തേക്കണം കേട്ടോ. ഇപ്പം പൊക്കം കുറഞ്ഞവർക്ക് കുറച്ച് തേച്ചാൽ മതിയായിരിക്കും, പൊക്കം കൂടുതലുള്ളവർക്ക് അതനുസരിച്ച് തേക്കുക. എനിക്കിപ്പോ ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഓക്കെ ഒന്നും കൂടെ തേക്ക. നമുക്ക് ഇത് തേപ്പൊട്ടി അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ വെറുതെ ഇതിനെ കറണ്ട് ചാർജ് കൊടുക്കുന്നു. ഇതേണ്ട ഇതേണ്ട നോക്കിക്കേ, ഫ്ലീറ്റ് എടുത്തിരിക്കുന്നത് നോക്കിക്കേ കേട്ടാ, അടിപൊളിയായിട്ടല്ലേ എടുത്തിരിക്കുന്നത് അല്ലേ, തന്നെ പറയുവല്ലേ. അപ്പം എന്താ, ഞാൻ തുമ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ചിലവർക്ക് ഇവിടെ ഇങ്ങനെ ചിലവര് ചുമ്മാതെ ഇങ്ങനെ എടുക്കും. ഞാൻ പക്ഷെ കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റിപ്പിനെ പിൻ ചെയ്യുക കേട്ടോ. ഇവിടെ പിൻ ചെയ്തിട്ട് ഞാനിപ്പോ ഫുള്ള് കാണിക്കുന്നില്ല, വെറുതെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങളെ. ചിലവർക്ക് അങ്ങനെ വെക്കാൻ അറിയത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ ഒരു പിന്നു കുത്തി, എന്നിട്ട് നമ്മൾ ഈ അടിയിലത്തെ പാളിയില്ലേ ഇതെടുത്തിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് മടക്കി കൊടുക്കാം. ഞാൻ ചെയ്യുന്നതാണ്, എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എന്നിട്ട് ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് അവിടെ ഒരു സെറ്റിപ്പൻ ഇങ്ങനെ കുത്തുക. മടക്കി കൊടുക്കുന്നത് ഞാൻ കാണിച്ചേ, ഇല്ലാത്തൊരു സെറ്റിപ്പൻ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും ദാ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഇരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇതിലാണ് അവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുമാതിരി ഇരിക്കും കണ്ടോ. സെറ്റിപ്പനാണ് തപ്പുന്നത്, സെറ്റിപ്പൻ കാണുന്നു ഇവിടെ കൊണ്ടുവച്ച കുറേ ഉണ്ടായിരുന്നു കാണുന്നത്. ആ അപ്പൊ അവിടെ ഇരിക്കട്ടെ എന്തായാലും, ഇങ്ങനെ വരും കണ്ടോ. എന്നിട്ട് ഈ ബാക്കി ഞാൻ കാണിച്ചു തരാവേ, എനിക്ക് ഒരു മിനിറ്റ് ഒരു സെറ്റിപ്പൻ എടുത്തോണ്ട് വരട്ടെ. ഇവിടെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ. അപ്പൊ ഇനിയും കുറച്ചും കൂടെ ഭംഗിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നമ്മളിപ്പോ ഇവിടെ ഈ അകത്തൊരു സെറ്റിപ്പ കുത്തിയിട്ടുണ്ട്, പിടിച്ചിട്ട് നമുക്ക് എല്ലാ ഫ്ലീറ്റും കൂടെ പിടിച്ചിട്ട് നമുക്ക് ഇതേപോലൊരു ബ്ലൗസിലും കൂടെ കൂട്ടി ഇതേപോലൊരു കുത്തും കൂടെ കുത്തുക. ഇപ്പൊ കുറെ സെറ്റിപ്പനായിന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പൊ എന്താ ഇവിടെ നല്ല ഭംഗിയായിട്ടിരുന്നു കണ്ടാ, നല്ല ഭംഗിയായിട്ടിരുന്നില്ലേ. ഇനിയിപ്പോ ചേട്ടൻ മുഴുവൻ കാണിക്കുന്നില്ല, കുറച്ച് കുറച്ച് ഇവിടെയൊക്കെ എടുക്കാനല്ലേ എല്ലാവർക്കും പാട്. പിന്നെ എല്ലാവരുടെയും ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇവിടെ ഇവിടെ എങ്ങനെ ഇങ്ങനെ വരും എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത്, നമ്മളിങ്ങനെ സാരി കൊടുക്കുമ്പോഴത്തേക്കും ചിലവര് പൂക്കളിന്റെ മേളിൽ വെച്ചായിരിക്കും സാരി കൊടുക്കുന്നത്, ചിലവര് പൂക്കളിനടി വെച്ചായിരിക്കും. ഞാൻ പൂക്കളിനടി വെച്ചിട്ടേ സാരി കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ വയറും ഒത്തിരി തോന്നിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം എന്താ ഇവിടം വരെ ഒന്ന് ലെവല് പിടിക്കുക, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. ഇതുപോലെ ലെവല് പിടിക്കുക, ലെവല് പിടിച്ചിട്ട് ദാ ഇവിടെയുണ്ടല്ലോ, ദാ ഇങ്ങനെ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുക. കെട്ട് 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 ചെറുതായിട്ട് പട്ട് സാരിക്കൊക്കെ കെട്ടിടാനായിട്ട് ഇച്ചിരി ഇതാണ്, എന്നാലും നമുക്ക് കെട്ടിടാം. ഇതുപോലെ കെട്ടിട്ടിട്ട് നമ്മളിത് ഇങ്ങോട്ടങ്ങ് കുത്തി ഇങ്ങനെ കൊടുക്കുക, പാവാടയ്ക്കകത്തോട്ട് കുത്തി ഇറക്കുക. ഇപ്പൊ കുത്താൻ പറ്റുന്നില്ല കേട്ടോ, ഇറക്കിയിട്ട് അപ്പൊ നമുക്ക് ദാ ഇവിടെ നന്നായിട്ട് ദാ ഇതേമാതിരി ഇരിക്കും കേട്ടോ, ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ സാധാരണ രീതിയിൽ നമ്മളങ്ങ് ഫ്ലീറ്റ് എടുത്ത് വെച്ചാൽ മതി. ഇവിടെ കുത്തിയിട്ട് ഇരിക്കുന്നില്ല, ഞാനിപ്പോ ഇത് സാരി കൊടുക്കാൻ റെഡിയായിട്ടൊന്നുമല്ല, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ കെട്ടിടുക, കെട്ടിട്ടിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടികൾ. പിന്നെ സാധാരണ ഫ്ലീറ്റ് ഇങ്ങനെ എടുത്തിട്ട് ചുറ്റി അങ്ങ് എടുത്താൽ മതി. ഞാനിപ്പം സാരി അങ്ങ് ശരിക്കും ഉടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ, എന്നിട്ട് ഫ്ലീറ്റ് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കുത്തുക, ബാക്കി ഞാൻ കാണിച്ചു തരണ്ടല്ലോ. ഇത്രയല്ലേ പാട്, അതുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ
ഇത് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ ഉടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലീറ്റ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പാടുള്ളത്. പിന്നെ ഈ സൈഡും ആണ് പാട്. അപ്പൊ ഈ സൈഡ് ഞാൻ കാണിച്ചു തന്നു. എപ്പോഴും ജസ്റ്റ് ഇവിടം വരെ ബോർഡർ പിടിക്കുക, ഇവിടെ ഒരു കെട്ടിടുക, എന്നിട്ട് നമ്മുടെ പാവാടയിലോട്ട് ഇങ്ങനെ കുത്തി ഇറക്കുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയായിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ്ടോ ഇവിടെ നന്നായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി പോവില്ല, ഇത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇപ്പം വണ്ണം കൂടുതൽ ഉടുത്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ കിടക്കും. വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഈ ഫ്ലീറ്റ് പിടിച്ച് തോന്നുന്നത് ഇങ്ങനെ വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതേമാതിരി നിൽക്കും കേട്ടാ. നന്നായിട്ട് ഇരിക്കത്തില്ലേ, സൂപ്പർ അല്ലേ. ഇങ്ങനെ എടുക്കുക. അപ്പം പിന്നെ നമ്മൾ ഓടിയാലും ചാടിയാലും ഒന്നും ഒരു രക്ഷയില്ല, ഈ സെറ്റിപ്പിനിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ സാരി നിൽക്കും കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എന്താ, സാരി ഫുള്ളേ ഉടുത്തു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇവള് പകുതി വരെ കാണിച്ചിട്ട് എങ്ങോട്ട് പോയെന്ന് വിചാരിക്കും. അതുകൊണ്ട് സാരി ഫുള്ള് ഉടുത്തു കഴിഞ്ഞു കണ്ട. ഇവിടെയൊക്കെ ഞാൻ കുത്തുന്ന എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ബോർഡറൊക്കെ നല്ല ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും കണ്ട. അതുപോലെ നമ്മുടെ ഈ സൈഡിലത്തെ ഇത് ലെവല് ചെയ്ത് നേരെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തന്നല്ലോ, അവിടെ സൈഡിൽ കെട്ടിട്ടിട്ട് നമ്മുടെ പാവാടയിലോട്ട് ഇറക്കി വെച്ചിട്ട് മതി. നല്ല ആനങ്ങത്തിലായി, നമ്മൾ എങ്ങോട്ട് പോയാലും ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പൊ നമ്മുടെ കുണ്ടാണിയൊക്കെ ആണെങ്കിലും നല്ല ഒരേപോലെ നമുക്ക് കിട്ടും. ഇതായത് പോലെ എടുത്തു കഴിഞ്ഞാൽ കണ്ട നല്ല ലെവലായിട്ട് കിട്ടും കണ്ട. കൊള്ളാമോ, കമന്റ് ഇടണേ. അപ്പൊ ഇതുമാതിരി സാരി ഉടുത്ത് ശീലയില്ലാത്തവര് ഇതുമാതിരി ഉടുത്ത് നോക്കണം, അടിപൊളിയാണ് കണ്ട. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് വെക്കണം, എന്നാലും നമ്മൾ ഷേപ്പായിട്ട് ഇരിക്കത്തുള്ളൂ കണ്ട. അടിപൊളിയല്ലേ. ചിലവര് ഇപ്പൊ എല്ലാരും ഉടുക്കുന്നവര് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചുരുക്കിയിട്ട് ഇവിടുത്തെ പോലെ രണ്ട് മൂന്ന് ഫ്ലീറ്റ് ഇവിടോട്ട് വിട്ടിട്ട് ഉടുക്കുന്നതാണ്. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനെപ്പോഴും ഉടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ താല്പര്യം ഇല്ലാത്തവര് ഈ പിന്നും കുത്തണ്ടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനത് കുത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടുസാരിയൊക്കെ ഉടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ അവിടെ ഇങ്ങനെ പിൻ ചെയ്ത് ബോർഡർ ഇങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ താഴത്തെ ബോർഡർ പെടലിയേ വന്നിരിക്കും. അപ്പൊ നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ണത്തിലൊന്നുമല്ല കാര്യം, നമ്മൾ സാരി ഒതുക്കി എത്രയോ ഒതുക്കി ഉടുത്തു കഴിഞ്ഞാല് നമുക്ക് അധികം വണ്ണമൊന്നും തോന്നിക്കത്തില്ല കേട്ടോ. അപ്പൊ വണ്ണം ഉള്ളവരാണെങ്കിൽ ഇവിടെ എങ്ങനെ അങ്ങോട്ട് വിടർത്തി കൊടുത്തേച്ചാൽ മതി. ഒരുപാട് വിടർത്തരുത്, ഒരുപാട് വിടർത്തി കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ടുണ്ടല്ലോ, കമന്റ് ഇടണേ, തന്നെ പറയാം അടിപൊളിയാണ്. നിങ്ങളുടെയൊക്കെ കമന്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ സാരി ഉടുക്കുന്നത്. ഇനി വേറൊരു ദിവസം ഞാൻ വേറൊരു രീതി കാണിച്ചുതരാം, അത് പെട്ടെന്ന് തന്നെയാണ് അത് കാണിച്ചുതരാം കേട്ടോ. അല്ലെങ്കിലും സമയം കിട്ടുമ്പോൾ കാണിച്ചുതരാം. ഇനിയിപ്പം സമയമില്ലായിരുന്നു, ഉള്ള സമയത്ത് വീട്ടിപ്പോയിട്ട് നിങ്ങളെ കൂടെ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഉടുക്കാൻ അറിയാത്തവരും കൂടെ ഉടുക്കണ്ടേ, നമ്മുടെ കൂട്ടുകാർക്കെല്ലാം സാരി ഉടുക്കാൻ പഠിക്കണ്ടേ. അപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഫ്ലീറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഒന്ന് തേച്ചു കൊടുക്കണം. തേച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്ങി ബുമ്പെന്ന് പോലെ നിൽക്കത്തില്ല. വണ്ണമുള്ളവർക്ക് അങ്ങനെ ബുമ്പെന്ന് നിൽക്കുന്നത് കൊള്ളില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫ്ലീറ്റ് എടുത്തിട്ട് നന്നായിട്ട് തേച്ചു കൊടുക്കണം കേട്ടല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.